Hi dear students, ellavarkum sukhano, ellavarkum sukhano alle. Kazhinja malayalam class il nammal oru kavitha padichallo, edayirunnu kavitha? Pudumazha, kunjithulli padiye thazhekku vannu evidaya veenathu? Paninir poovila veenathu alle, adokke nammal padichu. Ini njan kurachu chodyangal chodikkatte, ready aano uttaram parayan? Aano? മഴ വരുന്നതിന് തൊട്ട് മുമ്പ് എന്തെല്ലാം ഉണ്ടായി മഴ വരുന്നതിന് തൊട്ട് മുമ്പ് എന്താ ഉണ്ടായത് ആകാശം കറുത്തിരുണ്ടു പിന്നെയോ ഇടിയും മിന്നലും വന്നു ല്ലേ പിന്നെ മേഘങ്ങൾ എന്താ ചെയ്തത് കാറ്റിനൊപ്പം പതിയെ നീങ്ങി ല്ലേ മഴ വന്നപ്പോൾ ഓരോരുത്തരും എന്ത് ചെയ്തു साधारण मा वो निंगल माष्ट अरोद मो चल ओडी वीडिनकत् कैरी कथ कड़ू चलू कुट निवर्ति कुछ आर्तुचिवरे മഴ പലതരം അതിന് പലതരം പേരുകളുണ്ട് എഴുതി നോക്കൂ ചാറ്റൽ മഴ കുളിർ മഴ പെരുമഴ ഇത് മൂന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് വേറെ എന്തു മഴയുള്ളത് ഒന്ന് പറഞ്ഞു നോക്കിക്കേ വെരി ഗുഡ് പുതുമഴ तुला टेक्स्ट बुक एण इन नमुक मातृक തോടും പുഴയും ഇടി മിന്നൽ ഇടിയും മിന്നലും അങ്ങനെയാണെങ്കിൽ കാറ്റ് വെളിച്ചം നമ്മൾ എങ്ങനെ പറയും കാറ്റും വെളിച്ചവും എന്താ പറയാ കാറ്റും വെളിച്ചവും കാറ്റും വെളിച്ചവും ഇനി സൂര്യൻ ചന്ദ്രൻ നമ്മൾ എങ്ങനെ പറയും സൂര്യനും ചന്ദ്രനും വെരി ഗുഡ് സൂര്യനും ചന്ദ്രനും മഴച്ചൊല്ലുകൾ ശേഖരിക്കാം തിരുവാതിരയിൽ തിരിമുറിയാതെ കുമ്പത്തിൽ മഴ പെയ്താൽ കുപ്പേലും മാണിക്യം മഴയെ കുറിച്ച് ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട് ചിങ്ങത്തിൽ മഴ ചിണുങ്ങി ചിണുങ്ങി കുമ്പത്തിൽ മഴ പെയ്താൽ കുന്നെല്ലാം ചോറ് ഇങ്ങനെ ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട് മഴയെ കുറിച്ച് അപ്പോൾ എന്തു ചെയ്യണം നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന ആളുകളോട് ചോദിച്ചിട്ട് ഒരുപാട് പഴഞ്ചൊല്ലുകൾ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളുടെ മലയാളത്തിന്റെ നോട്ട്ബുക്കിലേക്ക് എഴുതണം ട്ടോ രണ്ട് പഴഞ്ചൊല്ലുകൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം ബാക്കി നിങ്ങൾക്ക് കിട്ടുന്ന പഴഞ്ചൊല്ലുകളെല്ലാം നിങ്ങൾ എവിടെ എഴുതി വെക്കണം നിങ്ങളുടെ മലയാളം നോട്ട്ബുക്കിൽ എഴുതണേ ഇനി അതിനു താഴെ പൂർത്തിയാക്കാം മഴ തോർന്നപ്പോൾ കുഞ്ഞിതാറാവ് പുറത്തിറങ്ങി ക്വാ 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 കുഞ്ഞിതാറാവ് കരഞ്ഞു കുഞ്ഞിതാറാവിന് വിശപ്പ് തോന്നി വെള്ളത്തിൽ ഇറങ്ങി നീന്താൻ തുടങ്ങി പിന്നെ കുഞ്ഞിതാറാവ് എന്തായിരിക്കും ചെയ്തത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പിന്നെ എന്തൊക്കെയാണ് കുഞ്ഞിതാറാവിന് സംഭവിച്ചത് അല്ലെങ്കിൽ കുഞ്ഞിതാറാവ് എന്താണ് ചെയ്തത് എന്നൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം ട്ടോ പെൻസിൽ ഉപയോഗിച്ച് എഴുതാൻ പാടുള്ളൂ ഏതൊക്കെ ജീവികൾ മഴ കഴിഞ്ഞപ്പോൾ ഏതെല്ലാം ജീവികൾ പുറത്തിറങ്ങി എഴുതി നോക്കൂ അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തവള ചീവീട് താറാവ് മൂന്ന് ജീവികളുടെ പേര് കൊടുത്തിട്ടുണ്ട് വേറെ ഏതൊക്കെ ജീവികളായിരിക്കും മഴ കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയത് ഇപ്പോ നല്ല മഴ പെയ്യുന്ന സമയമല്ലേ
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കണം. നല്ലൊരു മഴ പെയ്തു തോരുമ്പോൾ ഏതൊക്കെ ജീവികളാണ് പുറത്തിറങ്ങിയത് അല്ലെ? തീറ്റ തേടി പുറത്തിറങ്ങുന്ന ജീവികളൊക്കെ ഉണ്ടാവും. അപ്പം ആ ഏതൊക്കെ ജീവികളാണ് പുറത്തിറങ്ങിയത് എന്ന് നോക്കിയിട്ട് എഴുതി വെക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് രസകരമായൊരു പ്രവർത്തനമാണ്. നമ്മള് കഴിഞ്ഞ പാഠഭാഗത്തിൽ ചെയ്തിരുന്നു വേഗത്തിൽ പറയാം. നമുക്കൊന്ന് വേഗത്തിൽ പറഞ്ഞു നോക്കിയാലോ. നിങ്ങൾ റെഡിയാണോ? കാറു റാലി പോലൊരു ലോറി റാലി. എല്ലാവരും എന്ത് ചെയ്യണം? ഇതൊന്ന് വേഗത്തിൽ പറഞ്ഞു നോക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള മറ്റ് ആളുകളെ കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പറയിപ്പിച്ചു നോക്കണം കേട്ടോ. നല്ല രസമായിരിക്കും. ഓക്കെ, ഇനി നല്ലൊരു കവിതയായാലോ. നിങ്ങൾ റെഡിയാണോ കവിത ചൊല്ലാൻ? ആണോ? അപ്പൊ നന്നായിട്ട് ചൊല്ലണേ, നമുക്ക് ചൊല്ലി നോക്കാം. കമ്പക്കെട്ടും കതിനാവെടിയും, ഉറക്കെ ചൊല്ലിക്കേ. കമ്പക്കെട്ടും കതിനാവെടിയും അമ്പട കേട്ടോ മാനത്ത്, തുമ്പിയുമാട്ടി കരിവീരന്മാർ നിൽപ്പതു കണ്ടോ മാനത്ത്, മഴവിൽ കാവടി മധുരക്കാവടി ആട്ടം കണ്ടോ മാനത്ത്, പൂരം പൂരം മഴയുടെ പൂരം അടിപൊളി പൂരം മാനത്ത്. ഒന്നുകൂടെ ചൊല്ലാം. കമ്പക്കെട്ടും കതിനാവെടിയും അമ്പട കേട്ടോ മാനത്ത്, തുമ്പിയുമാട്ടി കരിവീരന്മാർ നിൽപ്പതു കണ്ടോ മാനത്ത്, മഴവിൽ കാവടി മധുരക്കാവടി ആട്ടം കണ്ടോ മാനത്ത്, പൂരം പൂരം മഴയുടെ പൂരം അടിപൊളി പൂരം മാനത്ത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, ഈ കവിത ചൊല്ലി നോക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മലയാളം വർക്ക് ബുക്കിലെ ചില പ്രവർത്തനങ്ങളായാലോ. കറുത്ത് ഇരുണ്ട്, കറുത്തിരുണ്ട് അല്ലേ. കറുത്ത് ഇരുണ്ട് ഈ രണ്ട് പദങ്ങളെയും കൂടെ യോജിപ്പിച്ച് നമ്മൾ കറുത്തിരുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആടി ഉലഞ്ഞു നമ്മൾ എങ്ങനെ എഴുതും? വെരി ഗുഡ്. ആടി ഉലഞ്ഞു എങ്ങനെ എഴുതുന്നേ? ആടിയുലഞ്ഞു. കുത്തി ഒഴുകി ഈ രണ്ട് പദങ്ങളെയും കൂടെ യോജിപ്പിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? കുത്തി ഒഴുകി, കുത്തിയൊഴുകി. പുറത്ത് ഇറങ്ങി എങ്ങനെ എഴുതും? പുറത്തിറങ്ങി എങ്ങനെ എഴുതുന്നത്? പുറത്തിറങ്ങി. വീടിന് അകത്ത് എങ്ങനെ എഴുതും? വീടിനകത്ത് എങ്ങനെ എഴുതുന്നത്? വീടിനകത്ത്. ഒഴുകി പോയി എങ്ങനെ എഴുതും? ഒഴുകിപ്പോയി. വെരി ഗുഡ്. ഒഴുകിപ്പോയി. ആടിയുലഞ്ഞു, കുത്തിയൊഴുകി, പുറത്തിറങ്ങി, വീടിനകത്ത് ഒഴുകിപ്പോയി. നമ്മള് മഴയെ എങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചു? പുതുമഴ, വേനൽ മഴ, തുലാമഴ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചു അല്ലെ. അപ്പൊ നമുക്ക് കാറ്റിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? നമ്മൾ എന്ത് വിശേഷണമാണ് കാറ്റിനെ ചേർക്കുക? കുളിർക്കാറ്റ് അല്ലേ. പിന്നെ എന്ത് കൊടുക്കാം? വെരി ഗുഡ്. തണുത്ത കാറ്റ്. പിന്നെയോ? കൊടും കാറ്റ്. വെരി ഗുഡ്. വെള്ളത്തിനെ നമുക്ക് എങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാം? തിളച്ച വെള്ളം, ചൂടുവെള്ളം അല്ലേ, അതുപോലെ തണുത്ത വെള്ളം. എന്ത് ചെയ്യണം? നിങ്ങള് നിങ്ങളുടെ വർക്ക് ബുക്കിലുള്ള ഒരു പ്രവർത്തനമാണിത്. കാറ്റിനും വെള്ളത്തിനും വിശേഷണം ചേർത്തുകൊണ്ട് എഴുതാൻ. അപ്പൊ എല്ലാവരും ഈ പ്രവർത്തനങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോ ഇന്നത്തെ മലയാളം ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇന്ന് തന്ന വർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്യുക, പാഠഭാഗം നന്നായി വായിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു.